ബിജെപി നേതാക്കൾ തൃശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനിയെ സന്ദർശിച്ചു. സൗഹൃദ സംഭാഷണമാണ് നടത്തിയതെന്ന് ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് പറഞ്ഞു. ബിഷപ്പിന്റെ പ്രസ്താവനകൾ വ്യക്തിപരമല്ല, കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ വികാരമാണിത്. പ്രസ്താവനകളെ ഗൗരവത്തോടെയാണ് കാണുന്നതെന്നും കൃഷ്ണദാസ് പറഞ്ഞു. ഞായറാഴ്ച രാവിലെ 8:30 ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസും ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ളക്കുട്ടിയും തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനിയെ സന്ദർശിച്ചത്. ബിജെപി നേതാക്കളെ പാംപ്ലാനി സ്വീകരിച്ചു. തുടർന്നായിരുന്നു ചർച്ച. ഈസ്റ്റർ ദിന ആശംസ കൈമാറാനാണ് ആർച്ച് ബിഷപ്പിനെ കാണാനെത്തിയതെന്നും സൗഹൃദ ചർച്ചയാണ് നടന്നതെന്നും രാഷ്ട്രീയ ചർച്ചകളൊന്നും ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ ഉണ്ടായിട്ടില്ലെന്നും പി കെ കൃഷ്ണദാസ് പറഞ്ഞു. ദർശനവും സമ്പർക്കവും തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് കൂടിയാണ് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് അഭിവന്ദ്യ പാംപ്ലാനി തിരുമേനിയെ, അതുപോലെ തന്നെ ഇവിടുത്തെ മറ്റ് ആത്മീയ ആചാര്യന്മാരെയും നേരിട്ട് കണ്ടത്, ഈസ്റ്റർ സന്ദേശം കൈമാറിയത്. അല്ല, കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ക്രിസ്മസ് ദിവസത്തിൽ ഞങ്ങൾ പ്രാതൽ കഴിച്ചത് ഞങ്ങൾ ഇവിടെ ഈ അഭിവന്ദ്യ പിതാവിനോടൊപ്പമായിരുന്നു. ഞങ്ങൾ വരാറുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ, പ്രസംഗങ്ങൾ മാധ്യമങ്ങൾ വന്നതാണ്. റബ്ബർ കർഷകരുടെ പ്രയാസങ്ങളാണ് പാംപ്ലാനി ചൂണ്ടിക്കാട്ടിയത്. അതിന് ഗൗരവമായാണ് കാണുന്നത്. കർഷകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ആവശ്യമായ എല്ലാ നടപടികളും NDA സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളെയും ഒരുമിച്ച് കൊണ്ടുവരിക എന്നതാണ് BJP ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ കർഷകന്മാരുടെ, പ്രത്യേകിച്ച് മലയോര കർഷകരുടെ, റബ്ബർ കർഷകരുടെ പ്രയാസങ്ങളാണ്, പ്രശ്നങ്ങളാണ്. അത് വളരെ മിതവും ന്യായവുമാണെന്ന അഭിപ്രായമാണ് ഭാരതീയ ജനതാ പാർട്ടിക്കുള്ളത്. ഉദ്ദേശപരമായിട്ടുള്ള ഒരു സംഭാഷണമാണ് ഇന്ന് നടത്തിയിട്ടുള്ളത്. ഇന്നിപ്പോൾ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഈസ്റ്റർ സന്ദേശം, ആശംസകൾ കൈമാറുക എന്നുള്ളത് മാത്രമാണ്. വോട്ടിന് വേണ്ടിയല്ല, മറിച്ച് BJP ന്യൂനപക്ഷത്തിന് എതിരല്ല എന്ന സന്ദേശം എത്തിക്കുകയാണ് ലക്ഷ്യമെന്ന് AP അബ്ദുള്ളക്കുട്ടിയും പറഞ്ഞു. BJP ജില്ലാ പ്രസിഡന്റ് N. ഹരിദാസ്, ലിജേഷ്, MP സുമേഷ് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, തലശ്ശേരി.